ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എജിക്യൂട്ടീവ് സ്പെഷ്യൽ. നമ്മളിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. വളരെ ഹെൽത്തിയാണ്. നമ്മളിതിനകത്ത് പച്ചരിയും അതുപോലെ ശർക്കരയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൻകേക്കാണ്. മുട്ടയൊന്നും ഉപയോഗിക്കാതെ പച്ചരി അരച്ച് അതിലേക്ക് ചക്കപ്പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്ക്. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ പാൻകേക്ക് മൈദയും അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചാണ് തയ്യാറാക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മളതിലേക്ക് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി 4 മണിക്കൂറ് കുതിർത്ത് എടുത്തതാണ്. അതിൽ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തു. അതിലേക്കൊരു 1/2 കപ്പ് ചുരുക്കി തേങ്ങയും കൂടെ ചേർത്തു. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് തേങ്ങ എന്നുള്ളതാണ് കണക്ക്. തേങ്ങ ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ലൊരു മയം കിട്ടും നമ്മുടെ പാൻകേക്കിന്. ഇനി ഇതിലേക്ക് മധുരത്തിന് കുറച്ച് ശർക്കര ചേർക്കണം. ഞാൻ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു മധുരമേ നമ്മുടെ പാൻകേക്കിന് കാണുള്ളൂ. അപ്പോൾ പച്ചരിയും തേങ്ങയും ശർക്കരയും ചേർത്ത് നന്നായിട്ട് അരച്ച് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ചക്കപ്പഴം കൂടെ ചേർത്ത് അരയ്ക്കണം. ഞാനിവിടെ 15 ചക്കപ്പഴം, വലിയ ചക്കച്ചുളയാണ്, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചക്കപ്പഴം കൂടെ ചേർത്ത് അരച്ചെടുത്ത ബാറ്ററാണിത്. ഒരു ദോശമാവിൻ്റെയൊക്കെ പാകത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അരിയും തേങ്ങയും ശർക്കരയും ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം മാത്രമേ ചക്കപ്പഴം ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ അരി അരയാതെ കിടക്കും. അപ്പോൾ അത് ദോശമാവിൻ്റെ അളവിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് ദോശക്കല്ലിലൊഴിച്ച് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓരോ തവി മാവ് കോരിയൊഴിച്ച് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. അധികം കട്ടി ഉണ്ടാകരുത്, ഒരുപാട് കട്ടി കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് തീരെ കനം കുറച്ച് പരത്തണം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നെയ്യ്, അത് ഓപ്ഷണലാണ്, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കാം. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ് മറിച്ചിട്ട് 2 സൈഡും ഒരുപോലെ പൊള്ളിച്ചെടുത്ത് നമ്മുടെ പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് എല്ലാം തയ്യാറാക്കി എടുക്കാം. അരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ അരച്ച് കഴിയുമ്പം ചക്കച്ചുളയുടെ പീസുകളൊന്നും അതിനകത്ത് കിടക്കാൻ പാടില്ല, നന്നായിട്ട് അരയ്ക്കണം. ചിലപ്പോൾ എത്ര അരച്ചാലും ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് കിടക്കും, അങ്ങനെയുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയണം. അല്ലെങ്കിൽ ചെറിയ പീസസ് അതിനകത്ത് കിടന്നാൽ നമ്മളിങ്ങനെ പരത്തി വരുമ്പോൾ അത് കല്ലേന്ന് വിട്ടുപോരും, നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചക്കപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ മാവിലുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ പാൻകേക്ക് എല്ലാം ചുട്ടെടുത്തു. ഞാനിപ്പോൾ 6 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി മാവിരിപ്പുണ്ട്. ഏകദേശം 10-15 പാൻകേക്ക്സ് നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് 1 കപ്പ് പച്ചരിയുടെ മാവിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. തീരെ കനം കുറച്ച് പരത്തി 2 സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചൂടോടെ കഴിക്കാം, കുറച്ച് തണുത്താലും കുഴപ്പമില്ല. നമ്മൾ മൈദയൊക്കെ വെച്ച് തയ്യാറാക്കുകയാണെങ്കിൽ തണുത്താൽ പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ പച്ചരി ആയതുകൊണ്ട് നല്ല സോഫ്റ്റുമാണ്, നമ്മൾ മൈദ ചേർത്ത് തയ്യാറാക്കുന്നത് പോലെ തന്നെ വളരെ സോഫ്റ്റാണ്. കുറച്ച് സമയം ഇരുന്നാൽ കുഴപ്പമില്ല. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ എഗ്ലെസ് പാൻകേക്ക്സ് എല്ലാവരും റെഡിയാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.